ഏതെങ്കിലും ഒരു വാർത്താ ചാനലിനെ പൂട്ടിക്കാൻ മറ്റു ചാനലുകളെല്ലാം ഒന്നടങ്കം രംഗത്തിറങ്ങിയാൽ എങ്ങനെയിരിക്കും ചാനലുകൾ തമ്മിൽ പരസ്പര സഹകരണ സംഘമായി വർത്തിച്ചിരുന്ന സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത അത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവർ റിപ്പോർട്ടർ ചാനൽ തലവന്മാരായതോടെ മറ്റു ചാനലുകളെല്ലാം കേസ് സംബന്ധിച്ച വിവരങ്ങൾ കുത്തിപ്പൊക്കുന്ന തിരക്കിലാണ് റിപ്പോർട്ടർ ടി വി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് മുട്ടിൽ മരമുറി കേസിലെ മുഖ്യ പ്രതികളെന്നത് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഈ പ്രതികൾക്കെതിരെ ചാനൽ മുറികളിലിരുന്ന് ചർച്ച നയിച്ച പലരും ഇപ്പോൾ ഇവർക്കു വേണ്ടി റിപ്പോർട്ടർ ചാനലിൽ ന്യായീകരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരള മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾ ദിവസേന മരമുറിക്ക് സജീവമായി നിലനിർത്തുന്നത് കോടികളിറക്കി പുതിയ ഭാവത്തിലെത്തിയ റിപ്പോർട്ടറിനെ പൂട്ടിക്കാനാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഈ ചാനലുകളുടെ വെല്ലുവിളി ഏറ്റെടുത്ത നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ടർ ചാനൽ ഉടമകളെ ന്യായീകരിക്കുന്ന വാർത്തകളുമായി എത്തിക്കഴിഞ്ഞു മരം മുറിക്കാൻ വില്ലേജ് ഓഫീസറുടെ അനുമതിയുണ്ടെന്ന് പറഞ്ഞ് റോജി അഗസ്റ്റിൻ തെറ്റിദ്ധരിപ്പിച്ചെന്നും കർഷകരുടെ വ്യാജ ഒപ്പിട്ടാണ് മരം മുറിച്ചതുമെന്ന വാർത്തകളാണ് സമീപ ദിവസങ്ങളായി ചാനലുകളിൽ നിറയുന്നത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളും മുട്ടിൽ മരമുറിയിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തുണ്ട് ഈ മാസം ഒന്നാം തീയതി പുതിയ മാനേജ്മെന്റിന് കീഴിൽ റിപ്പോർട്ടർ ടി വി സംപ്രേഷണം തുടങ്ങിയതിനു ശേഷമാണ് കേസ് വീണ്ടും കുത്തിപ്പൊക്കിയതെന്നാണ് രസകരം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണങ്ങളും ദിവസവും ചാനലുകളിൽ നിറയുന്നുണ്ട് പ്രതികൾ രക്ഷപ്പെടില്ലെന്നും പട്ടയഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെല്ലാം സത്യമാണെന്നും മന്ത്രി ഉറപ്പിക്കുന്നു ഇതോടെ ചാനൽ ഉടമകൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞിരിക്കുകയാണ് മുട്ടിലിൽ മരം മുറിച്ചത് വനത്തിൽ നിന്നല്ലെന്നും കാട്ടിൽ നിന്ന് മരം മുറിച്ചെന്ന് പറഞ്ഞ് കേസെടുത്ത വനംവകുപ്പിന്റെ വാദം പൊളിഞ്ഞെന്നും പറഞ്ഞാണ് റിപ്പോർട്ടർ ചാനൽ ഉടമകളെ ന്യായീകരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ പ്രതികൾക്ക് അനുകൂലമായ കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല പൊതുമണ്ഡലത്തിൽ വിവാദം സജീവമായി നിൽക്കുന്നത് പ്രതികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് ചാനലുകൾ ഒന്നടങ്കം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ കേസ് മാതൃഭൂമി തലവൻ ശ്രേയാംസ് കുമാറിന്റെ ഗൂഢാലോചനയാണെന്നും ഇതേ വ്യക്തി കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി വയനാട്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ശ്രേയാംസിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളാണ് ആന്റോ ഉയർത്തുന്നത് വയനാട്ടിൽ എം വി ശ്രേയാംസ് കുമാർ വനം ആദിവാസി ഭൂമി കയ്യേറി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടുന്നു മലബാർ ടീംബേഴ്സ് അലിയാരെയും അധീന ഷാജിയെയും മുൻനിർത്തിയാണ് ശ്രേയാംസിന്റെ മരക്കച്ചവടം വയനാട്ടിൽ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് മരം മുറിച്ച് കടത്തിയിട്ടും തങ്ങൾക്കെതിരെ മാത്രം അന്വേഷണം നടത്തുന്നു വനം ആദിവാസി ഭൂമി എം വി ശ്രേയാംസ് കുമാർ കയ്യേറിയെന്ന കേസ് ആവിയായോ എന്നും റിപ്പോർട്ടർ ചാനലിലെ പരിപാടിക്കിടെ ആന്റോ ചോദിച്ചു വയനാട്ടിലെ മറ്റു ബിസിനസ്സുകാരെ ഇല്ലാതാക്കാനാണ് ശ്രേയാംസിന്റെ ശ്രമം ഇതിനായി മുട്ടിൽ സ്പെഷ്യലിസ്റ്റുകളെ ഇറക്കിയിരിക്കുകയാണ് അലിയാരുടെ മലബാർ ടീംപേഴ്സിൽ നിന്ന് മരം പിടിച്ചെടുത്തിട്ടും പ്രതിയാക്കിയില്ല വാഴവറ്റയിൽ നിന്ന് നൂറ്റിയൊന്ന് മരങ്ങൾ മാത്രമാണ് തങ്ങൾ മുറിച്ചത് ഇതിലൊരിടത്തും വ്യാജരേഖ ചമച്ചിട്ടില്ല റവന്യൂ ഉത്തരവ് പ്രകാരമായിരുന്നു മരം മുറിയെന്നും കേസിൽ കുറ്റപത്രം നൽകാത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നും ആന്റോ ആരോപിച്ചു അടിയും തിരിച്ചടിയുമായി മുൻപില്ലാത്ത വിധം ചാനലുകൾ കൊമ്പുകോർക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ